ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി പുറത്തുപോയപ്പെടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നിട്ട് കമൻറ്റ് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ കൂടുതൽ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. സോ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ, അതായത് എൻ്റെ ഫ്രണ്ട്സിലെ ഒരാൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. സോ അപ്പോൾ ബേബീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവൾ ഫോർട്ട് കൊച്ചിയിലാണ് അവളുടെ വീട്, അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെ പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ അത്. അപ്പോൾ ടെൻത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വേറെ വേറെ സ്കൂളിലായെങ്കിലും ഞങ്ങൾ എല്ലാ സാറ്റർഡേസിലും ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് ഒത്തുകൂടുമായിരുന്നു കേട്ടോ. എന്താ പറയുക, അങ്ങനെ ഞങ്ങളിതാ എല്ലാ സാറ്റർഡേയും അങ്ങനെ കാണുമായിരുന്നു. പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എന്താ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഞങ്ങൾ കൂടും. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ ബേബീനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കഫയിൽ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ രണ്ട് ഫ്രണ്ട്സ്, ഷിഫാനയും അനിത. പിന്നെന്താ പറയുക, ലൂഫേഴ്സ് കോണ കഫേ എന്ന് പറഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു കഫയിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൽ കുറച്ച് ദൂരെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴാണ്, അതായത് കൊച്ചിയിലേക്ക് വരുന്നത്, ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ ഗെറ്റ് ടുഗെദർ വെക്കൽ. അപ്പോൾ അത് ഇപ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന ടൈമിൽ വെച്ച് ആണ് ഞങ്ങളിതാ ഇവിടെ എന്താ പറയുക കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അതാ കഫേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കഫേയാണത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് എന്താ പറയുക ഒരു അതുകൊണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ കാര്യം വാട്സപ്പിലൊക്കെ വെച്ചിട്ട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും നേരിട്ട് എന്താ പറയുക ഒരുമിച്ചിരുന്ന് എന്താ ഒരു കോഫി ആണെങ്കിൽ കോഫി കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണുള്ളതാ. കേക്കും അതുപോലെ ഒരു ഷേക്കുമാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്തത്. അപ്പോൾ കേക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ അവന്മാർ കഴിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല എമ്മി കേക്കായിരുന്നു അത്. പിന്നെന്താ പറയുക, ഷേക്ക് ആവറേജ് ഉള്ളൂ, എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറായിരുന്നു, അവർ സ്ട്രോബെറി ഫ്ലേവറുമാണ്. രണ്ടും എന്താ എനിക്കൊന്ന് ചോക്ലേറ്റ് ഫ്ലേവറായിരുന്നു കുറച്ചും കൂടി നല്ലത്. എന്താ പറയുക, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ആദ്യം പറഞ്ഞാൽ. അങ്ങനെ എന്താ പറയുക, ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസും. പിന്നെ നമ്മൾ എന്താ പറയുക, എപ്പോഴും കൂടുമ്പോൾ ഇതിലും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളുടെ ഡെലിവറി കഴിഞ്ഞ് എടുക്കാണ്, പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഇവിടെ ഇല്ല, ആള് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയേക്കാണ് കേട്ടോ ഹംന. അപ്പോൾ മൈമൂ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെയാണ് ഞങ്ങൾ കാണാൻ വേണ്ടിട്ട് പോയത്, അവളെ അവളുടെ ബേബിയിലേക്ക്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ കഫേയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയിരുന്നു പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് എത്താൻ എന്താ പറയുക കുട്ടികളെയൊക്കെ വീട്ടിലാക്കിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഷിഫാൻ അവളുടെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവൾ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് കൊച്ചിയിലെ എൻ്റെ വീടിനടുത്താണ് അവളുടെ കസിൻ്റെ വീട്. അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ പോകാൻ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളങ്ങനെ കഫേയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ.
അപ്പോൾ അനിത പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കൊച്ചിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവൾ വീട്ടിലോട്ട് പോയി. എന്താ പറയുക, നമ്മൾ ഒരുപാട് ഒരുവിധം നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരണം ഒരുപാട് കുറച്ച് അധികം ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിനൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ എന്താ പറയുക, ടൈം പോകുന്ന അറിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ലാത്ത പോലെ തോന്നിപ്പോയി. പെട്ടെന്ന് മീറ്റപ്പ് കഴിഞ്ഞതുപോലെ ആയിപ്പോയി. പിന്നെ എന്താ പറയുക, ഡ്രൈവ് ചെയ്ത് ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോയ കാരണം വീടെത്തുന്ന വരെ ഇങ്ങനെ ഓരോന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് എന്താ നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. കണ്ടുമുട്ടി മീൻസ് കൂടിയതാണ്. എന്താ പറയുക, ഒരുപാട് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അത്. ഷിഫാൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൾ പോവാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ പോകണമെന്നുണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, എന്നാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.